ഹായ് ഫ്രണ്ട്സ്, ഓട്ടോ മാഗസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഫോക്സ്വാഗൺ ജെറ്റ ഫിഫ്ത്ത് ജനറേഷനാണ്. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാരണം ഈ ഒരു വീഡിയോയിൽ ശയിക്കും, അതുപോലെ തന്നെ ശബ്ദത്തിൽ ചിലപ്പോൾ ചില പോരായ്മകളെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് ഫോക്സ്വാഗൺ ജെറ്റ ഫിഫ്ത്ത് ജനറേഷനാണ്. ഈ ഒരു വാഹനം 2005 അവതരിപ്പിക്കുന്നത്. എന്നാൽ ഈ ഒരു വാഹനം ഇന്ത്യൻ വിപണിയിൽ വരുന്നത് 2008. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് വന്നിരിക്കുന്നത് ഫോക്സ്വാഗൺ ഗോൾഫ് MK5 ആസ്പദമാക്കിയാണ്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് എൻജിൻ റൂമിലോട്ട് കടക്കാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ എൻജിൻ റൂം വന്നിരിക്കുന്നത്. ഇത് 2 ലിറ്റർ TDI ഡീസൽ എൻജിൻ, 5-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. ഈ ഒരു വാഹനത്തിൻ്റെ പവർ വന്നിരിക്കുന്നത് 110 BHP അടുത്താണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം 1.9 ലിറ്റർ DST 6-സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ലഭ്യമാണ്. അതുപോലെ തന്നെ 1.6 ലിറ്റർ പെട്രോൾ എൻജിനിലും ഈ ഒരു വാഹനം ലഭ്യമാണ്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഉൾവശത്തോട്ട് നമുക്ക് കടക്കാം. ഉൾവശത്തോട്ട് കിടക്കുന്ന മുമ്പ് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റെല്ലാം ലെതർ സീറ്റ്സാണ്. അതുപോലെ തന്നെ ഇതാണ് വാഹനത്തിൻ്റെ ലെമ്പർ സപ്പോർട്ട്. അതുപോലെ തന്നെ ഇതാണ് വാഹനത്തിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ. ഇനി വാഹനത്തിൻ്റെ ഉൾവശത്തോട്ട് കിടക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആദ്യം തന്നെ വാഹനം ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ക്ലസ്റ്ററിൽ എന്തൊക്കെയാണ് വരുന്നത്? ഓക്കെ. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് ESP ABS ഫോൾട്ട് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. അതുപോലെ വാഹനത്തിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റുന്നതാണ്. പിന്നെ വാഹനത്തിൻ്റെ വന്നിരിക്കുന്നത് ഇതാണ് കമ്പനി ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇതിൻ്റെ അകത്ത് ഒരു 6 CD ചേഞ്ചറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് USB ഇല്ല. പക്ഷേ എന്നാൽ ഈ ഒരു വാഹനത്തിന് SD കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10 സ്പീക്കേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കുന്നത്. പിന്നെ വാഹനത്തിൻ്റെ ഓക്സിന് വന്നിരിക്കുന്നത് ഇവിടെയാണ്. പിന്നെ അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഈ വാഹനത്തിന് നിരവധി സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഡ്യുവൽ സോൺ ക്ലൈമറ്റ്രോണിക് കൺട്രോൾ ഇതാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് സീറ്റ് ഹീറ്ററുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ അടുത്ത് ഗ്ലൗ ബോക്സാണ് കാണുന്നത്. ഇതിൻ്റെ അകത്തൊരു ലൈറ്റും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ളൊരു സ്വിച്ചും കാണുന്നുണ്ട്. പിന്നെ ഇവിടെയും ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് സീറ്റിൻ്റെ അടിയിൽ. പിന്നെ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ എന്താ പറയുക, സൺഗ്ലാസ് ഹോൾഡർ ഇവിടെയാണ് വന്നിരിക്കുന്നത്. സൺഗ്ലാസ് ഹോൾഡർ എല്ലാം ഇടയിൽ തന്നെ ഇരിക്കും. പിന്നെ അതുപോലെ തന്നെ വാഹനത്തിന് ഓരോ സ്ഥലത്തും ഇൻഡിവിജ്വലായിട്ട് ഓരോ റീഡിംഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഓട്ടോ ഡിമ്മിങ് ആണ്. അതുപോലെ തന്നെ വാഹനത്തിന് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ OR VMs, അതുപോലെ തന്നെ ഓൾ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ പവർ വിൻഡോസുമാണ്. ഇത് നമുക്ക് റിമോട്ടിൽ ക്രമീകരിക്കാവുന്നതാണ്. വാഹനത്തിൻ്റെ ലോക്ക് അൺലോക്ക് ബട്ടൺ സ്വിച്ച് ഇതാണ്. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ വാഹനത്തിൽ ഓട്ടോ റെയിൻ സെൻസറും വൈപ്പറുണ്ട്. അതുപോലെ തന്നെ വാഹനത്തിന് ഓട്ടോ ഹെഡ്ലാംസ് ഉണ്ട്. അതിൻ്റെ സ്വിച്ചൊക്കെ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇനി വാഹനത്തിന് നമുക്ക് പിൻവശത്തോട്ട് കിടക്കുകയാണ്. പിൻവശത്തോട്ട് കിടക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് പറയാം. അവിടെ സീറ്റിൻ്റെ സ്പേസും എങ്ങനെയാണെന്ന്. പിന്നെ വാഹനത്തിൻ്റെ ഡോർ അല്പം ഹെവി ആണ്. അത് ഞാൻ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഫോക്സ്വാഗൺ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിയാണത് കാണിക്കുന്നത്. അപ്പോൾ വാഹനത്തിന് പിൻവശത്തോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു സീറ്റ് ലെതർ സീറ്റ് വന്നിരിക്കുന്നത് തന്നെ 60/40 എന്ന രീതിയിലാണ്. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് കാണാം വാഹനത്തിൻ്റെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബൂട്ട് സ്പേസ് എങ്ങനെയാണ്, ബൂട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാനായിട്ട് ഇവിടെ ഒരു ചെറുതായിട്ട് ഒന്ന് തുറക്കുന്ന ഒരു ഓപ്ഷൻ കൂടി കാണാം. പിന്നെ അതുപോലെ തന്നെ വാഹനത്തിന് ഇത് ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ട് നീളം നോക്കാനേ പറ്റത്തുള്ളൂ. ഇനി വാഹനത്തിൻ്റെ പിൻവശത്തോടെ ഇരിക്കുമ്പോൾ സീറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് സ്പേസൊക്കെ എങ്ങനെയാണെന്ന് കണ്ടറിയാം. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു സ്പേസ് ഇവിടെ നമുക്ക് ലഭ്യമാണ്. കാരണം എനിക്ക് അത്യാവശ്യം ഞാനൊരുവിധം പുറകിലോട്ട് വലിച്ചിട്ടിട്ടാണ് ഈ സീറ്റ് ഇരിക്കുന്നത്. എന്നാലും നമുക്ക് അത്യാവശ്യം കാല് വെക്കാൻ പറ്റും. എന്നാൽ ഒരുപാട് ഞാൻ പറയുന്നില്ല, ഒരുപാട് സ്പേസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഇതാണ് റിയർ AC vents. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കപ്പ് ഹോൾഡറൊക്കെ കാണാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് എല്ലായിടത്തും ഓരോ ഇൻഡിവിജ്വൽ റീഡിംഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഹനത്തെ പറ്റി പറയുവാണെങ്കിൽ ഈ ഒരു വാഹനത്തിന് 8 എയർ ബാഗാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ESP ട്രാക്ഷൻ കൺട്രോൾ, EBD, ABS അങ്ങനെ തുടങ്ങിയ നിരവധി സുരക്ഷാ സവിശേഷതകൾ ഈ ഒരു വാഹനത്തിന് കമ്പനി അവയെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാണ് വാഹനത്തിൻ്റെ സീറ്റ് ബെൽറ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഇനി വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് നോക്കാം. പിന്നെ അത്യാവശ്യം സോഫ്റ്റ് ടച്ച് ഫീലാണ് ഇതൊക്കെ നൽകുന്നത്. അത്യാവശ്യം ഹാർഡൊന്നുമില്ല, നല്ല സുഖ, ഒരു പ്രീമിയം ഫിനിഷിംഗ് തന്നെയാണ്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ഇത് വന്നിരിക്കുന്നത് 527 ലിറ്ററാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതാണ് വാഹനത്തിൻ്റെ സ്റ്റെപ്പിന് അലോയിലാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു ഞെട്ട് ഞാൻ എടുത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഞെട്ട് സ്പെഷ്യൽ ആയിരിക്കും. എല്ലാ വീലിലും ഓരോ ഞെട്ട് സ്പെഷ്യൽ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതാണ് അതിൻ്റെ ടൂൾ. ഇത് വാഹനത്തിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇത് രണ്ടാമത് നമ്മൾ അടുപ്പിച്ചെടുത്തതാണ്.
അപ്പം ഈ ഒരു ടൂള് മിസ്സിങ് ആയിക്കാൻ നമുക്ക് സ്റ്റെപ്പ് വീലടിക്കാൻ ഭയങ്കര പണിമുടക്കാണ്. അപ്പം ഈ ഒരു വാഹനത്തിന് നമ്മൾ ആ ടൂളെല്ലാം അഴിച്ച് സാധാ നെട്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് ഇതാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ടയർ വന്നിരിക്കുന്നത് 205R 55R16 അതുപോലെ ഇതാണ് ആ നിന്നേച്ച നെട്ടിരുന്ന് വെച്ചത്. അപ്പോൾ ഇതെല്ലാം സ്കോം ഇതെല്ലാം സെയിം 4 സെയിം നെട്ടായിരിക്കും. ഇതൊരെണ്ണം സ്പെഷ്യലായിരിക്കും. ആ സ്പെഷ്യൽ നെട്ടിൻ്റെ ടൂള് പോയി കഴിഞ്ഞാൽ അത് അഴിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ അത് പോയപ്പോൾ നമുക്ക് ടൂള് പോയപ്പോൾ നമ്മൾ രണ്ടാമത് പറഞ്ഞ് റെഡിയാക്കിയെടുത്ത സാധനമാണ്. എന്നിട്ട് നമ്മൾ സാധാ ബോൾട്ടാക്കിയിരിക്കുന്നതിന്. പിന്നെ വാഹനത്തിൻ്റെ സസ്പെൻഷൻ വന്നിരിക്കുന്നത് മെക്സിഷൻ സ്റ്റാർട്ട് സസ്പെൻഷനും അതുപോലെ തന്നെ മൾട്ടിലിങ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനുമാണ് വന്നിരിക്കുന്നത്. പിന്നെ വാഹനത്തിൻ്റെ പിൻവശത്തോട് കിടക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് കാണാൻ നല്ല പ്രീമിയം ഫിനിഷിംഗ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പിൻവശം വന്നിരിക്കുന്നത്. കാരണം നമുക്ക് ഫോക്സ് വാഗൺ പസാർ 6th generation അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ പിൻവശം വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു വാഹനം വാങ്ങുന്ന ഒരു ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ, ഒന്ന്, ഒട്ടുമിക്ക ഫോക്സ് വാഗൺ ജെറ്റ വാഹനങ്ങളുടെയും ട്രാക്ഷൻ കൺട്രോളിന് പണി കിട്ടുന്നതായിരിക്കും. അതായത് ട്രാക്ഷൻ കൺട്രോൾ പോയിട്ടുണ്ടാകും ഒട്ടുമിക്ക സെക്കൻഡ് ഹാൻഡ് ഇപ്പോൾ നമ്മൾ വാഹനം വാങ്ങുമ്പോൾ. അപ്പോൾ നിങ്ങളതൊക്കെ ജസ്റ്റ് ഒന്ന് ഇപ്പോഴും നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനം തന്നെ ഏതൊരു വാഹനം വാങ്ങുന്നവരും ജസ്റ്റ് ഒരു മെക്കാനിക്കലിൻ്റെ ഒപ്പീനിയൻ എപ്പോഴും എടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ മിറേഴ്സിൽ ഫ്ലാഷിംഗ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ മനോഹരമായി തന്നെയുണ്ട്. പിന്നെ നമുക്കിപ്പോൾ വാങ്ങാൻ പറ്റിയ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു നല്ലൊരു മികച്ച വാഹനം തന്നെയാണ് ഫോക്സ് വാഗൺ ജെറ്റ. കാരണം നിരവധി സുരക്ഷാ സവിശേഷതകളും അതുപോലെ തന്നെ വാഹനം അത്യാവശ്യം ഒരു പ്രീമിയം ലക്ഷറി എന്നൊക്കെ പറയാവുന്ന തരത്തിൽ തന്നെയാണ് വാഹനം. കാരണം വാഹനം അത്യാവശ്യം നമുക്ക് നല്ലൊരു വാഹനമായിട്ട് തന്നെ കരുതാം. പിന്നെ ഇപ്പോൾ കിട്ടാവുന്ന പ്രൈസ് റേഞ്ചിൽ ഒരു ഷിഫ്റ്റിൻ്റെ വിലക്ക് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും. പിന്നെ അങ്ങനെ നിരവധി സുരക്ഷാ സവിശേഷതകളും അങ്ങനെ ഒന്നാൽ ഒരുപാട് ഞാൻ പൊക്കി പറയുന്നൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ഇനി ഈ ഒരു വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഉള്ളിൽ എങ്ങനെയാണ് എൻജിൻ വോയിസ് എന്നൊക്കെ പറയാം. ഓക്കെ, നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ സൗണ്ടൊക്കെ ഉണ്ട്. എന്നാൽ അത്ര വലിയ സൗണ്ടൊന്നുമല്ല, എന്നാൽ പോലും വലിയ കുഴപ്പമില്ലാത്തൊരു വാഹനം തന്നെയാണ്. പിന്നെ ഇതാണ് വാഹനത്തിൻ്റെ ക്രൂസ് കൺട്രോൾ സ്വിച്ച് ബട്ടൺ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് വോളിയം ബട്ടൺസ്. അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിൻ്റെ സ്റ്റാറ്റസ് നോക്കാം, ഓഡിയോ ഓക്സ്. പിന്നെ അതുപോലെ തന്നെ സ്പീഡ് വാർണിംഗ്, ടൈം ട്രാവൽ, അതുപോലെ തന്നെ കൺസംപ്ഷൻ, റേഞ്ച്, അങ്ങനെയുള്ള ഒട്ടുമിക്ക കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ ക്ലസ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ വാഹനത്തിൽ ഡെഡ് പെഡലോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവൻ അത്ര ഭീകരമായൊരു പവറൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഈ ഒരു വാഹനം നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനം 5-speed. പിന്നെ ഫോക്സ് വാഗൻ ഒട്ടുമിക്ക വാഹനത്തിനെ പോലെ റിവേഴ്സ് ഗിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് മുൻപോട്ടാക്കുന്നതാണ് റിവേഴ്സ് ഗിയർ. പിന്നെ പറയുവാണെങ്കിൽ ഈ ഒരു വാഹനം അത്യാവശ്യം നല്ലൊരു വാഹനം തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു വാഹനം തന്നെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കിട്ടാവുന്ന പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം വലിയ തരക്കേടില്ലാത്തൊരു വാഹനം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് അല്പം കൂടുതലാണ്. അത് ഞാൻ എടുത്തു പറയുന്ന കാരണം എന്ന് വെച്ചാൽ മെയിൻ്റനൻസ് കോസ്റ്റ് അല്പം കൂടുതലാണ്. കാരണം ഒട്ടുമിക്ക ഫോക്സ് വാഗൺ വാഹനങ്ങളുടെ മെയിൻ്റനൻസ് കോസ്റ്റ് അല്പം കൂടുതലാണ്. പിന്നെ എ സി ഇടുമ്പോൾ ഞാനത് ഫുള്ളി ഇട്ടപ്പോൾ ഭയങ്കര സൗണ്ടാണ്. അതിപ്പോൾ ഏത് വണ്ടിയുടെയും വരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേയുള്ളൂ. അപ്പോൾ മെയിൻ്റനൻസ് ആണ് ഈ ഒരു വണ്ടിയുടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് വരും. പിന്നെ പറയുവാണെങ്കിൽ എനിക്ക് ഈ ഒരു വാഹനം വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വാഹനം തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല വണ്ടി, വലിയ കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ടിൽറ്റ് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ആണ്. അങ്ങനെ നിരവധി ഓരോ കാര്യങ്ങൾ ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, വേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വാഹനത്തിന് ഓട്ടോ ഡിമ്മിങ് ഉണ്ട്. നമുക്ക് അങ്ങനെ വേണ്ട കുറച്ച് ബേസിക് ഫീച്ചേഴ്സ് എല്ലാം വാഹനത്തിനുണ്ട്. എന്നാൽ ഞാൻ പറയുന്നില്ല ഒരുപാട് നിരവധി ഫീച്ചേഴ്സ് ഒന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. വേണ്ട കുറച്ച്, നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വാഹനത്തിനുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം നമുക്കിപ്പോൾ വാങ്ങാൻ പറ്റിയ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു വാഹനം തന്നെയാണ്. അപ്പോൾ ഞാൻ അത്രയ്ക്ക് തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ ഉദ്ദേശിച്ചത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വാഹനം വാങ്ങാൻ വേണ്ടി ജസ്റ്റ് ഒരു റിവ്യൂ, വാഹനം വാങ്ങുന്നവർക്കായിട്ട് ഒരു വാഹനത്തിന് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ ഒരു വാഹനം വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഈ ഒരു വാഹനത്തിന് മിക്ക വാഹനത്തിനും ട്രാക്ഷൻ കൺട്രോളാണ്, അത് മിക്കതും പോയിട്ടുണ്ടാവും. അപ്പോൾ അതും ജസ്റ്റ് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റും. ഈ വാഹനത്തിൻ്റെ എല്ലാ ലൈറ്റ്സും കത്തുന്നു നോക്കണം, എല്ലാ ലൈറ്റ്സും കത്തുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ആൾക്കാരത് ഇറേസ് ചെയ്തും കളയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വാഹനം വാങ്ങുമ്പോൾ, ഈ ഒരു വാഹനമല്ല ഏതൊരു വാഹനം വാങ്ങുമ്പോഴും, നിങ്ങൾ ജസ്റ്റ് ഒരു മെക്കാനിക്കലിൻ്റെ സഹായം തേടുന്ന നന്നായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ നല്ല കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ആ ടൂള്, ആ വീലടിക്കുന്ന ടൂള്, അതും മസ്റ്റായിട്ട് നോക്കേണ്ട കാര്യമാണ്. അതില്ലെങ്കിൽ വാഹനം പഞ്ചറായി കഴിഞ്ഞാൽ അത് കിട്ടാവുന്ന ഏറ്റവും വലിയ പണി തന്നെയാണത്. അപ്പോൾ ആ ഒരു ടൂളില്ലെങ്കിൽ നമുക്ക് വീലടിക്കാൻ പറ്റില്ല. ഈ ഒരു വാഹനത്തിൻ്റെ ആ ടൂള് മിസ്സിംഗ് ആയിട്ട് നമ്മൾ ആ ടൂള് രണ്ടാമത് പറഞ്ഞ് ചെയ്യിച്ചാണ്. പിന്നെ അതുപോലെ തന്നെ വാഹനം ഇൻറ്റീരിയറിലായാലും എക്സ്റ്റീരിയറിലും അത്യാവശ്യം നല്ല പ്രീമിയം ഫീലിംഗ് തന്നെയാണ്, സൗണ്ടൊക്കെ തന്നെ കേട്ടു. അതെന്തോടെ ഓ ഇത് പറഞ്ഞിട്ട് ഗ്രീസ് പറഞ്ഞിട്ടാണ്. ഓക്കെ, അത്രയ്ക്ക് ഞാൻ ഈ ഒരു വീഡിയോ ഉദ്ദേശിച്ചുള്ളൂ.
നല്ല അത്യാവശ്യം സോഫ്റ്റ് ടച്ച് ഫീൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് ഇനിയും കാണാം. ബൈ ബൈ.